ഹലോ ഗായ്സ്, അപ്പം എന്താ ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലഡുവിൻ്റെ റെസിപ്പിയാണ്. അതും ഞുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ളത്. അപ്പം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ദെൻ വെൽക്കം ടു അവർ ചാനൽ ദി ഡേ ലൈഫ്. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടുന്നത് ഞുറുക്ക് ഗോതമ്പാണ്, ഒരു കപ്പ് ഞുറുക്ക് ഗോതമ്പ്. സെക്കൻഡ് നമുക്ക് വേണ്ടുന്നത് ഷുഗറാണ്, പൗഡേർഡ് ഷുഗർ, അതൊരു മുക്കാൽ കപ്പ് പൗഡേർഡ് ഷുഗർ വേണം. നെക്സ്റ്റ് നമുക്ക് വേണ്ടുന്നത് നമ്മുടെ കോക്കനട്ട് പൗഡറാണ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ. അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് റവയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ റവയും നമുക്ക് വേണം. പിന്നെ നമുക്ക് ഗാർണിഷിങ്ങിന് ആവശ്യമായിട്ട് കുറച്ച് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതിനകത്തോട്ട് വേണ്ടുന്നത് പാലാണ്, ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് ഞുറുക്ക് ഗോതമ്പിന് ഒരു കപ്പ് പാൽ. നെക്സ്റ്റ് വേണ്ടുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടും ചെറിയൊരു ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്ക എടുത്തിട്ടുണ്ട്, അപ്പോൾ 5-6 ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ ഞുറുക്ക് ഗോതമ്പ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാണ്. അപ്പം ഞാനിവിടെ ഒരു കപ്പ് ഞുറുക്ക് ഗോതമ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇത് നന്നായിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഒരു 3-4 വെള്ളത്തിൽ തന്നെ നന്നായിട്ട് നമുക്കതൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് വരാം. കാര്യം കഴുകിയെടുത്താൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം എന്താ ഇപ്പോൾ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറിയ ഒരു ഹോളുള്ള ഒരു അരിപ്പയിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. കാര്യം ഇതിനകത്ത് കുറച്ച് കുറച്ച് വെള്ളം ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമ്മുടെ ഞുറുക്ക് ഗോതമ്പ് എന്ന് പറയുന്നത് ചെറുതാണ്. അപ്പം നമ്മളൊരു ചെറിയ അരിപ്പയിലോട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടിയിട്ട് നമുക്കിതൊന്ന് ഒന്ന് ഉണങ്ങി കിട്ടണം. ചെറിയ ഒരു നനവുണ്ടാവും എത്ര നമ്മൾ വെച്ചിരുന്നാലും. അപ്പോൾ ഒരു 10-20 മിനിറ്റെങ്കിലും നമുക്കിതുപോലെ തന്നെ ഒന്ന് വെക്കാം. വെക്കുന്ന ടൈമിൽ അതിൻ്റെ ആ ചെറിയ ഒരു ഹോളിൽ കൂടെ തന്നെ അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് നമുക്കതൊന്ന് എന്താ ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പം നമ്മുടെ ഞുറുക്ക് ഗോതമ്പ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണും, നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ എന്താ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. ചെറിയൊരു നനവുണ്ട് നമ്മളത് തൊട്ട് നോക്കുന്ന ടൈമിലും, പക്ഷേ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ മാറിയിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനൊരു പാനിലോട്ട് നമ്മുടെ ഗോതമ്പ് ഇട്ട് കൊടുക്കുകയാണ്, ഞുറുക്ക് ഗോതമ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നനവൊക്കെ മാറുന്നത് വരെ. ഇപ്പം നമ്മൾ ഇടുന്ന ടൈമിൽ നമുക്കറിയാം ഇങ്ങനെ ചെറിയ ഒരു ഒട്ടലുണ്ട് അതിന്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒരു 3-4 മിനിറ്റ് നമ്മളിങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഇതൊക്കെ മാറിയിട്ട് ഇതിങ്ങനെ സെപ്പറേറ്റ് ആവാൻ തുടങ്ങും. അപ്പം അതുവരെ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാര്യം എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ, അല്ലാതെ നമ്മൾ ഇടയ്ക്കിട്ട് കരിയാനൊന്നും പാടില്ല. അപ്പം നാ കണ്ടില്ലേ, ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇത്രയും നേരമാണ് നമ്മളിത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്കതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പം നമ്മൾ ചൂടോടെ ചെയ്യരുത് ഇനി. അപ്പം എന്തായാലും ഞാനൊരു ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ചിട്ട് പൊടിക്കണം കേട്ടോ. മുഴുവനായിട്ട് നമ്മൾ ഒരു കപ്പും ഒന്നിച്ചിട്ട് ഞാൻ പൊടിക്കുന്നില്ല, കുറച്ച് പകുതി എടുത്തിട്ട് നമുക്ക് ആദ്യം പൊടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ബാക്കിയും കൂടെ പൊടിച്ചെടുക്കാം. അപ്പം എന്നാൽ ഈ നമ്മൾ പകുതി എടുത്തല്ലേ, അതിനകത്തോട്ട് ഞാൻ നെക്സ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ റവയാണ്. 1 ടേബിൾ സ്പൂൺ റവ ഞാൻ ഇതിലിട്ട് കൊടുക്കുകയാണ്. ഇനി ബാക്കി പകുതിയിലോട്ട് അടുത്ത 1 ടേബിൾ സ്പൂൺ റവയും കൂടി ഇട്ട് കൊടുക്കും. പിന്നെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഫൈൻ പൗഡറൊന്നും ആവണ്ട, ചെറിയ തരിയോട് കൂടി തന്നെ കേട്ടോ. ഇപ്പോൾ ഇത് കുറച്ചും വലിയ തരിയല്ലേ, അപ്പോൾ അതൊന്നും കൂടെ നമുക്ക് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ എന്താ കണ്ടില്ലേ, ഇതാ ഇപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഇത് കണ്ടില്ലേ, ഇതുപോലെ ചെറിയ തരി ഉണ്ടാവും. നമുക്കിനി ഇതൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ എന്താ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്തതും കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ എന്താ അതും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മുടെ ഞുറുക്ക് ഗോതമ്പൊക്കെ ഇവിടെ പൊടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് ചെറുതൊക്കെ നല്ല ഫൈനായിട്ട് ചെറുത് തരി പോലെ. അപ്പോൾ കാര്യം എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഫുള്ള് വലിയ വലിയ പീസായി കിടക്കുന്ന നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് പറ്റുന്ന അത്രയും നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി സ്റ്റെപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ എന്താ സെയിം പാനിലോട്ട് തന്നെ ഞാൻ കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുകയാണ്. 1-2 ടേബിൾ സ്പൂൺ, ഇപ്പോൾ 3-4 ടേബിൾ സ്പൂൺ ഒക്കെ ആവാം. എന്നാലും നമ്മുടെ നെയ്യല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മെൽട്ട് ആവുന്ന ടൈമിൽ നമുക്ക് ഈ ടൈമിൽ തന്നെ നമ്മുടെ ഗാർണിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ഗ്രേപ്സ് അല്ലേ, അതിട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം എന്താ ഇത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഈ ടൈമിൽ തന്നെ ചെയ്യാമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സെപ്പറേറ്റ് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഈ ഗീ നമുക്ക് എന്തായാലും ലഡുവിന് ആവശ്യമായിട്ട് നമുക്ക് ഗീ വേണം. അപ്പോൾ ആ ഗീയിൽ തന്നെ നമുക്ക് ഇതും അങ്ങ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും, അതുപോലെ തന്നെ ഗീയും ഒക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ അത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്രേപ്സ് നമുക്കിത് മാറ്റി വെക്കാം. കാര്യം നമുക്ക് ഈ ഗീയിലോട്ട് വേണം നമുക്കിനി ബാക്കിയുള്ള സ്റ്റെപ്പുകളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റ് മതിയല്ലോ, നമ്മുടെ ഗാർണിഷിങ്ങിന് ആവശ്യമായിട്ടുള്ളതാണ്.
അപ്പോൾ എന്താ അതും സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്താ ഇനി ഈ ഗീലോട്ട് വേണം നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ഒരു കപ്പ് പാലാണ് കേട്ടോ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കപ്പ് ഞുറുക്ക് ഗോതമ്പിന് ഒരു കപ്പ് പാൽ, അതാണ് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് പാലൊന്ന് ചൂടാക്കിയെടുക്കണം. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പാലൊന്ന് ചൂടാവുന്ന ടൈമിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ഏലക്കയല്ലേ, അതും കുറച്ച് പഞ്ചസാര കൊണ്ട് ഇട്ടിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇതിനകത്തോട്ട് കളറാണ് കേട്ടോ, ഫുഡ് കളറാണ്. അപ്പോൾ ഞാൻ യെല്ലോ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ലഡുവിന് ഒരു യെല്ലോ കളറിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കളർ ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ടൈമിൽ പാലിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ ഒരു യെല്ലോ കളർ കിട്ടും. യെല്ലോ കളർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതാ ഈ ടൈമിൽ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറാണ്, ഒരു അര കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം അതില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയൊന്നും എടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. ഇനി ഇതാ ഈ ടൈമിൽ വേണം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഞുറുക്ക് ഗോതമ്പും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതാ ഗോതമ്പും കൂടി ഇട്ട് കൊടുക്കാൻ, ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ടൈമിലൊക്കെ നമ്മൾ ഫ്ലെയിം എന്ന് പറയുന്നത് ലോയിൽ വേണം ചെയ്യാൻ, കാര്യം ഇത് പെട്ടെന്ന് ഇപ്പം തന്നെ ഇത് കുറുകി കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വേണം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് മസ്റ്റാണ്, നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് പെട്ടെന്ന് അങ്ങ് സെറ്റാവും, അതുപോലെ തന്നെ ഇത് കുക്കാവില്ല. അപ്പോൾ ആദ്യം നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആ കടലിൽ ഇതുപോലെ ഫുള്ള് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ ഇതിനകത്ത് ഒരു ഷുഗറും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് നന്നായിട്ട് മിക്സായി നല്ല ഒരു സെറ്റാവുന്ന ടൈമിൽ വേണം ഇതിനകത്തോട്ട് നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു മുക്കാൽ കപ്പ് പൗഡേർഡ് ഷുഗറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ തരിവുള്ളത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടങ്ങ് മെൽട്ടായിട്ട് അതങ്ങ് ലൂസാവും. ഇപ്പം തന്നെ നമ്മൾ പൗഡേർഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ചെറുതായിട്ട് അതിങ്ങനെ മെൽട്ടായിട്ട് വരും. പക്ഷേ ആ മെൽട്ടാവും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ആ മെൽട്ടാവുന്ന ഇതിലും കൂടെ കിടക്കുമ്പോൾ ഇത് കറക്റ്റ് നമ്മുടെ ഞുറുക്ക് ഗോതമ്പ് നന്നായിട്ട് നമുക്കിത് കുക്കായി കിട്ടും. ഇതാ കണ്ടില്ലേ, നിങ്ങൾക്ക് തന്നെ ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് അതിങ്ങനെ മെൽട്ടായി വരുന്നുണ്ട്, നമ്മുടെ ഷുഗറൊക്കെ മെൽട്ടായി വരുന്നുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വാട്ടറി ലൂസി കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു മിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 3-4 മിനിറ്റ് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതാ കണ്ടില്ലേ, കുറച്ചൊരു 2 മിനിറ്റ് ഇളക്കിയപ്പം തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇതിനകത്തോട്ട് നമ്മുടെ ഗ്രേപ്സും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, നമ്മുടെ ബ്ലാക്ക് ഗ്രേപ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാം ഇളക്കുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു മിക്സ് എന്ന് പറയുന്ന ലഡുവിൻ്റെ മിക്സ് നമ്മുടെ പാനിൽ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. നമ്മളാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഹ ഒഴിച്ചിട്ടുള്ളൂ, എന്നിട്ട് പോലും ഒട്ടും തന്നെ അത് ഒട്ടി ഒന്നും പിടിക്കുന്നില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം. അപ്പോൾ അത് ഇത് സെറ്റായിട്ടുണ്ട്, നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അത് എന്നിട്ട് ഞാൻ അതൊരു പാത്രത്തിനകത്ത് ഇട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പം അപ്പോൾ ഇത് നല്ല ചൂടില്ല, അപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയ ഒരു ചൂടോട് കൂടിയിട്ട് വേണം നമുക്കിത് ഷേപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്കതൊന്ന് ഷേപ്പ് ചെയ്യാം. അപ്പോൾ എന്താ ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട്. അപ്പോൾ എന്താ ഞാൻ ചെറിയ നമുക്കിപ്പോൾ സൈസൊക്കെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം കേട്ടോ. വലിയ ലഡു ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ചെറിയ ലഡൂസ്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് ലഡുവാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ബ്ലാക്ക് ഗ്രേപ്സും കൂടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ലഡുവിനകത്ത് ഒരു ഇങ്ങനെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെ ഗ്രേപ്സ് ഉണ്ടാവില്ലേ, അപ്പോൾ അതുപോലെ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ കണ്ടില്ലേ, നമുക്കത് പെട്ടെന്ന് ഷേപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ കയ്യിൽ ഒന്നും സ്പ്രെഡ് ചെയ്യണമെന്നോ ഗീ ഓയിലോ ഒന്നും സ്പ്രെഡ് ചെയ്യേണ്ട, നമ്മുടെ കയ്യിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അതാ കണ്ടില്ലേ, നമ്മുടെ ലഡു റെഡി ആയിട്ടുണ്ട്, വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതെതാ പ്ലേറ്റിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ഷേപ്പ് ചെയ്യാം. അപ്പോൾ എന്താ ഭയങ്കര സിമ്പിളാണ്, നമുക്ക് ഒട്ടി ഒന്നും കയ്യിൽ പിടിക്കില്ല, നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ എന്താ ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ള് നമ്മുടെ മിക്സും നമുക്ക് ഇതുപോലെ തന്നെ ലഡു ഉണ്ടാക്കാം. അപ്പോൾ എന്താ കണ്ടില്ലേ, ഗോതമ്പ് ഞുറുക്ക് വെച്ചിട്ട് അടിപൊളി ലഡു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കാര്യം ഇത് വളരെ സിമ്പിളാണ്, നമുക്ക് അധികം ടൈമും വേണ്ട, അതുപോലെ തന്നെ വലിയ നമുക്ക് വലിയ ജോലിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കാര്യം ഇത് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ലഡുവാണ്, അതും സിമ്പിളായിട്ട് നമ്മുടെ ഗോതമ്പ് ഞുറുക്ക് വെച്ചിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ദെൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യുക. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.